Hello friends, welcome to the class. നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ മലയാളമാണ്. കേരള പാഠാവലി പാവങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യോത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. ഈ ഒരു കഥയുടെ ആശയം ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലെസന്റെ ആശയം മനസ്സിലാവും. ഓക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പാവങ്ങൾ എഴുതിയിരിക്കുന്നത് വിക്ടർ ഹ്യൂഗോ ആണ്. അതിൻ്റെ വിവർത്തനം മലയാളം വിവർത്തനം ചെയ്തിരിക്കുന്നത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, മെത്രാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടു കൂടി പോവുക. കൂട്ടത്തിൽ പറയട്ടെ, എൻ്റെ സ്നേഹിത, ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല. തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം. രാത്രിയും പകലും ഒരു നീക്ക് നീക്കിയിരിക്കുന്നത് കൂടാതെ അതൊരിക്കലും പൂട്ടിയിടുകയില്ല. മെത്രാൻ്റെ ഈ വാക്കുകൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ത്? മെത്രാൻ പറയുന്നുണ്ട് അല്ലേ, ഇനി നീ മതിൽ ചാടിയൊന്നും വരേണ്ട ആവശ്യമില്ല, നിനക്ക് നേർവഴിയിലൂടെ വരാം അല്ലേ. പ്രധാന വാതിൽ എപ്പോഴും വെറുതെ ചാരിയിടുകയുള്ളൂ, അതൊരിക്കലും പൂട്ടാറില്ല എന്ന് മെത്രാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾക്ക് കിട്ടുന്ന സന്ദേശം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം നോക്കാം നമുക്ക്. റാങ് വാൾ റാങ് എന്ന അപരിചിതൻ കുറ്റവാളി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മെത്രാൻ അരമനയിൽ അഭയം നൽകിയത്. മെത്രാൻ്റെ മനസ്സിൻ്റെ വിശാലതയും തെളിമയും നന്മയും ഉദ്ദേശശുദ്ധിയും ഈ വാക്കുകളിൽ തെളിഞ്ഞു കാണാം. ഏത് വ്യക്തിയെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ കഴിയണമെന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. സാഹചര്യങ്ങളുടെ സന്ദർഭത്താൽ കളവിൻ്റെയും കുറ്റങ്ങളുടെയും പാതയിലേക്ക് തിരിഞ്ഞുപോയവരെ വിശ്വാസത്തിൽ എടുക്കണമെന്നും സ്നേഹിക്കണമെന്നും അവർക്ക് നന്നാവാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും മെത്രാൻ പറയുന്നു. അവരെ നേർവഴിക്ക് നയിക്കാൻ നമ്മളെക്കൊണ്ട് ആവുന്നത് ചെയ്യണമെന്നും അതിനുള്ള വലിപ്പം ഓരോ മനുഷ്യ മനസ്സും കാണിക്കണമെന്നും മെത്രാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്ന ആ കളവൊക്കെ ചെയ്തത് റാങ് വാൾ റാങ് ആണെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹം ആരെ കുറ്റപ്പെടുത്തിയില്ല, റാങ് വാൾ റാങ്ങിനെ കുറ്റപ്പെടുത്തിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന എന്താണ്, അദ്ദേഹം അത് സമ്മാനമായിട്ടാണ് ആ വെള്ളിയുടെ മെഴുകുതിരിക്കാലുകൾ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അയാളൊരു കള്ളനാണെന്ന് പറഞ്ഞിട്ട് അയാളെ ഒഴിവാക്കി നിർത്തുകയല്ല ചെയ്യുന്നത്. എന്താ പറയുന്നത്, നിനക്കിനി നേർവഴിയിലൂടെ വരാം, മതിൽ ചാടി വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് റാങ് വാൾ റാങ്ങിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് റാങ് വാൾ റാങ് സ്തബ്ധനായി നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്, ഇതുവരെ ഒരു ബ്രെഡിൻ്റെ കഷ്ണം മോഷ്ടിച്ചതിന് അയാളെ കുറ്റവാളി എന്ന് പറഞ്ഞ് 10-16 കൊല്ലം അയാൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ഇവിടെ ഈ മെത്രാൻ എന്താ ചെയ്തത്, മെത്രാൻ്റെ അവിടെയുള്ള സാധനങ്ങളാണ് അയാൾ മോഷ്ടിച്ചത്. എന്നിട്ട് പോലും അതിന് യാതൊരു പരിഭവവും പറയുന്നില്ല. അയാളെ ആ പോലീസുകാരിൽ നിന്ന് രക്ഷിക്കാനാണ് മെത്രാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കിട്ടുന്ന സന്ദേശം എന്താണ്, ഒരിക്കലും ഒരു കുറ്റവാളിയെ പല കാരണങ്ങൾ കൊണ്ടാവാം ഓരോ മനുഷ്യനും കുറ്റവാളിയാവുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും ഒരു കുറ്റവാളിയെ അയാളെ കുറ്റത്തിൻ്റെ ശിക്ഷ മുഴുവൻ അനുഭവിച്ചിട്ടാണ് വരുന്നത്, എന്നിട്ട് പോലും സമൂഹം അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സ്നേഹിക്കുകയും അവർക്ക് നന്നാവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് സമൂഹം ചെയ്യേണ്ടത്. അല്ലാതെ അവരെ വീണ്ടും മാറ്റി നിർത്തിയാൽ അവർ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകും എന്നാണ് മെത്രാൻ നമുക്ക് നൽകുന്ന സന്ദേശം. പരലോകത്ത് വെച്ച് രണ്ടാമത്തെ ചോദ്യം, പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്കെടുക്കുമ്പോഴത്തെ തുളഞ്ഞു കയറുന്നതും ഭയം ജനിപ്പിക്കുന്നതുമായ കാഹളശബ്ദം പോലെ തിരുകുറ്റിയുടെ കരച്ചിലൊച്ച അയാളുടെ ചെകിട്ടിലലച്ചു. റാങ് വാൾ റാങ്ങിൻ്റെ മാനസികാവസ്ഥ പ്രതിഫലിപ്പിക്കാൻ ഈ വരികൾക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. കുട്ടിയുടെ ഒച്ച എന്നൊക്കെ പറയുന്നത് എന്താണ്, മെത്രാൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അയാൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ തള്ളുമ്പോൾ ഒരു മേശയൊക്കെ ഉള്ളത് കാരണം ആ വാതിൽ അയാൾക്ക് ശരിക്കും തുറക്കാൻ പറ്റുന്നില്ല. പിന്നീട് അയാൾ അമർത്തി തള്ളിയതോടുകൂടി ഭയങ്കര ശബ്ദത്തോടു കൂടിയിട്ടാണ് ആ വാതിൽ തുറന്നത്. അപ്പോൾ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അയാൾക്ക് എന്താ തോന്നുന്നത്, അത് പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെയാണ് ആർക്കും ഓർമ്മ വന്നത്, റാങ് വാൾ റാങ്ങിന് ഓർമ്മ വന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അയാൾ എന്ത് പറയും? അപ്പോൾ അയാൾക്ക് അഭയം കൊടുത്തെടുത്തുന്ന തന്നെ അയാൾ മോഷ്ടിക്കുകയാണെന്നുള്ളൊരു കുറ്റബോധം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ റാങ് വാൾ റാങ്ങിൻ്റെ മാനസികാവസ്ഥ എത്രമാത്രം ഈ വരികൾ പ്രതിഫലിക്കുന്നുണ്ട്, അതിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപത്തിൽ തന്നെ ഈ വരികൾ
അതിൻ്റെ അയാളുടെ മാനസികാവസ്ഥ പറയുന്നുണ്ട് അല്ലേ. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നിട്ടും അയാൾ എന്ത് ചെയ്യുകയാണ്? എന്നിട്ടും അയാൾ അവിടെ നിന്ന് മോഷ്ടിക്കുകയാണ്. അപ്പം ആ മോഷ്ടിച്ചാൽ പിടിക്കപ്പെടുമോ, അയാൾ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യം അയാളുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തുമുണ്ട്? അതുപോലെ തന്നെ താൻ ചെയ്യുന്നത് കുറ്റമാണ്, അഭയം തന്നിടത്തുനിന്ന് മോഷ്ടിക്കരുത് എന്നുള്ളൊരു മനസ്താപവും അയാൾക്ക് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ഉത്തരം നോക്കാം. വിശന്ന് കരയുന്ന പെങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു റൊട്ടി കഷ്ണം മോഷ്ടിച്ചതിനാൽ വർഷങ്ങളോളം രാംഗ് വാൽ രാംഗ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. ജയിൽ മോചിതനായ അയാൾക്ക് ആരും അഭയം കൊടുത്തില്ല. ഒടുവിൽ പാരീസിലെ ഡി പട്ടണത്തിലെ മെത്രാൻ വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന രാംഗ് വാൽ രാംഗിന് അഭയമേകുന്നു. അയാൾ അവിടെ നിന്ന് വെള്ളി സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ തിരുക്കുറ്റികൾ വലിയ ശബ്ദമുണ്ടാക്കി. ആ തിരുക്കുറ്റിയുടെ ശബ്ദം കേട്ടപ്പോൾ പരലോകത്ത് വെച്ച് താൻ ഈ ലോകത്ത് വെച്ച് ചെയ്ത കർമ്മങ്ങൾ വിചാരണയ്ക്കെടുക്കുമ്പോൾ തോന്നാനിടയുള്ള ഭയത്തിൻ്റെ ശബ്ദമായി അയാൾക്ക് തോന്നി. പരലോകത്തെ എല്ലാം ഏറ്റുപറയേണ്ട അവസ്ഥ അയാൾ ഭയക്കുന്നു. അഭയം നൽകിയിടത്ത് നിന്ന് തന്നെ നടത്താൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന ചിന്ത അയാൾക്കുണ്ട്. ഈ കുറ്റബോധവും പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും എന്ന ഭയവും ഇനി മോഷണത്തിന് പിടിക്കപ്പെട്ടാൽ അനുഭവിക്കേണ്ടി വരുന്ന ജയിൽ ശിക്ഷയും അയാളെ ഭയപ്പെടുത്തി. ഓക്കെ, നമുക്കപ്പോൾ അങ്ങനെ ഉത്തരം എഴുതാം. ഇനി അവസാനത്തെ ചോദ്യം നോക്കാം നമുക്ക്. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിൻ്റെ വ്യവസ്ഥ കൂടി ലോകത്തുണ്ടെന്ന് രാംഗ് തിരിച്ചറിയുമ്പോഴാണ്. നന്മയുടെ വെളിച്ചം രാംഗിലേക്ക് കടക്കുന്ന ആ ഒരൊറ്റ മുഹൂർത്തം മതി വിക്ടർ ഹ്യൂഗോ എന്ന എഴുത്തുകാരന് അമരത്വം ലഭിക്കാൻ. എൻ്റെ എഴുത്തിലും സ്വഭാവഘടനയിലും ചിന്തയിലും സ്വാധീനം ചെലുത്തിയ പുസ്തകമാണ് പാവങ്ങൾ. നന്മയുടെ കാലം അസ്തമിച്ചിട്ടില്ല അതിൽ ഈ ഹരികുമാർ പറഞ്ഞ കാര്യങ്ങളാണ്. ലോകമെമ്പാടുമുള്ള എഴുത്തുകാർക്കും വായനക്കാർക്കും എന്നും പ്രചോദനം നൽകുന്ന മഹത്തായ കലാസൃഷ്ടിയാണ് പാവങ്ങൾ. പ്രശസ്ത കഥാകൃത്ത് ഈ ഹരികുമാറിൻ്റെ നിരീക്ഷണവും നിങ്ങളുടെ വായനാനുഭവവും പരിഗണിച്ച് പാവങ്ങൾ ലോകസാഹിത്യത്തിലെ നിത്യവിസ്മയം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഹെഡിങ് കൊടുക്കണം, പാവങ്ങൾ ലോകസാഹിത്യത്തിലെ നിത്യവിസ്മയം. ഇങ്ങനെയാണ് എഴുതേണ്ടത്: മനുഷ്യ സ്നേഹത്തോടെയും അന്യരോട് അനുതാപമുള്ളവരായും ജീവിക്കേണ്ടതിൻ്റെയും അതിനായി വിശാല ഹൃദയമുള്ളവരായി തീരേണ്ടതിൻ്റെയും സൗന്ദര്യാത്മകമായൊരു തത്വശാസ്ത്രമാണ് ഹ്യൂഗോ തൻ്റെ രചനകളിലൂടെ പ്രസരിപ്പിച്ചത്. ലോകസാഹിത്യത്തിലെ മഹത്തായ കൃതികളിൽ ഒന്നാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവൽ. ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന ഈ കപടലോകത്ത് സ്നേഹവും സഹാനുഭൂതിയും നൽകിയാൽ നന്മയിലേക്ക് ഒരാളെ നയിക്കാൻ കഴിയുമെന്ന മഹത്തായ ആശയമാണ് നോവൽ പങ്കുവെക്കുന്നത്. കുറ്റവാളിയുടെ മനസ്സ് മാറാൻ ഏറ്റവും നല്ല മാർഗം കുറ്റം പൊറുത്തു കൊടുക്കുകയാണ് എന്ന സത്യം നാം തിരിച്ചറിയുന്നു. മഹാനായ എഴുത്തുകാരൻ വായനക്കാരൻ്റെ മനസ്സിലേക്കും നന്മയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം കടത്തിവിടുകയാണ്. ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ, ഒരിക്കലും മറന്നു പോകരുത് എന്ന മെത്രാൻ്റെ വാക്കുകൾ മനുഷ്യ സമൂഹത്തോട് മുഴുവനാണ്. മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളും നൊമ്പരങ്ങളും ലോകത്ത് എവിടെയും ഇന്നും ഒരുപോലെ തന്നെയാണ്. മനസാക്ഷിയില്ലാത്ത സാമൂഹ്യ വ്യവസ്ഥയാണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് എന്ന് പാവങ്ങൾ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ അതിർത്തികളെയും മറികടക്കുന്ന മനുഷ്യാനുഭവങ്ങളാണ് ഹ്യൂഗോയുടെ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാവങ്ങൾ നമ്മുടെ കൂടെ കഥയായി മാറുന്നു. നന്മകൾ എല്ലാം വറ്റി വരണ്ട നിൽക്കുന്ന ഈ ലോകത്ത് പാവങ്ങൾ വെളിച്ചം വീശുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ എഴുതാം നമുക്ക് ഉപന്യാസം. പിന്നെ നിങ്ങൾക്ക് ഈ കഥയിലുള്ള കാര്യങ്ങളൊക്കെ എഴുതാം അല്ലേ. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? രാംഗ് വാൽ രാംഗിനെ ഒരു റൊട്ടി കഷ്ണം മോഷ്ടിച്ചതിനാണ് അയാളെ 16 കൊല്ലം ജയിലിലിടുന്നത്. അപ്പോൾ വിശപ്പ് കാരണമാണ് അത് മോഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി ആ ഉടമസ്ഥനോ അല്ലെങ്കിൽ പോലീസുകാരോ ചെയ്തില്ല. ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി 16 വർഷം അയാളെ ജയിലിലിടേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി അയാളെ കുറ്റവാളി എന്ന് മുദ്ര കുത്തിയ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ്. അങ്ങനെ ചെയ്യാതെ അയാൾക്ക് ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ അയാളെ ഒരിക്കലും എന്ത് ചെയ്തിരുന്നില്ല, മോഷ്ടിക്കാൻ പോയിരുന്നില്ല അല്ലേ. അയാളുടെ നിവൃത്തിയുടെ കൊണ്ടാണ് അയാളത് ചെയ്തതെന്ന് സമൂഹം ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കുറ്റവാളിയെന്ന് മുദ്ര കുത്തിയത് കൊണ്ട് വീണ്ടും അയാൾ എന്തിന് തയ്യാറാവുന്നു?
മോഷണത്തിന് വേണ്ടി തയ്യാറാവുന്നു. അപ്പോൾ സമൂഹം അങ്ങനെയുള്ള ആൾക്കാരെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ അവർക്ക് വേണ്ട സ്നേഹവും അവർക്ക് നന്നാവാനുള്ളൊരു ചുറ്റുപാടും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരെ വീണ്ടും കുറ്റം ചെയ്യാൻ പോവില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ അല്ലെ ഹ്യൂഗോ പോലെയുള്ള എഴുത്തുകാരെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, മനുഷ്യ മനസ്സ് കുറച്ചുകൂടി വിശാലമാവണം, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ് മനുഷ്യർക്ക് വേണമെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി മഹത്തായ സാഹിത്യം കാലദേശങ്ങളെ അതിജീവിക്കുന്നു, യൂണിറ്റിലെ രചനകൾ ആസ്പദമാക്കി വിലയിരുത്തുക. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച ഋതുയോഗം, അതുപോലെ തന്നെ ലക്ഷ്മണ സാന്ത്വനം, പാവങ്ങൾ, ഈ കഥകളൊക്കെ ആസ്പദമാക്കിയിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സാഹിത്യ സ്വഭാവമുള്ളത് സാഹിത്യം, പരസ്പരാപേക്ഷയുള്ള അനേകം കാര്യങ്ങൾ ഒന്നിച്ചു ചേരുന്നതിനെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാഹിത്യം എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഇനി നമ്മൾ ഓരോ കഥകളുടെയും എഴുത്തുകാരുടെയും കാര്യം പറയും. ഓക്കെ, മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ് ലക്ഷ്മണ സാന്ത്വനം. ജീവിത സത്യങ്ങളാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മഹാഭാരതത്തെ ശാകുന്തളോപാഖ്യാനത്തെ അവലംബിച്ച് മഹാകവി കാളിദാസൻ രചിച്ച ഒരു നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. കാളിദാസൻ്റെ കാവ്യഭാവന ഏറ്റവും അധികം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കൃതി. കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം മുന്നോട്ട് വയ്ക്കുന്ന ദർശനം സ്നേഹത്തിൻ്റെയാണ്. ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സ്നേഹത്തിലാണ്. സ്നേഹവും വിരഹവും പിന്നീടുള്ള കൂടിച്ചേരലും കാലാദേശങ്ങൾക്ക് അതീതമായി കാളിദാസൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്തത്, മലയാളിയുടെ ഭൗമത്വത്തിന് വികാസം പകർന്ന എഴുത്തുകാരനായിരുന്നു നാലപ്പാട്ട് നാരായണ മേനോൻ. അദ്ദേഹം വിവർത്തനം ചെയ്ത വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന വിശ്വവിഖ്യാതമായ നോവൽ മലയാളിക്ക് തീർത്തും അപരിചിതമായ വായനയുടെ പുതിയ ലോകം തുറന്നുകൊടുത്തു. പാവങ്ങളിലെ സ്നേഹത്തിൻ്റെ പ്രതീകമായ മെത്രാൻ, ദുരിതങ്ങളിലൂടെ കടന്നു വന്ന രാംവാൾ രാങ് എന്ന കഥാപാത്രങ്ങൾ എല്ലാ കാലത്തും ജനമനസ്സിൽ തങ്ങി നിൽക്കും. കാലാദേശീയമായ സ്നേഹദർശനമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏത് ദേശത്തെയും കാലത്തെയും മനുഷ്യജീവിതങ്ങൾക്ക് അടിസ്ഥാനപരമായ സമാനതകൾ ഉണ്ടെന്ന മഹത്തായ സത്യമാണ് സാഹിത്യകൃതികൾ വിളിച്ചോതുന്നത്. ഒന്നാമത്തെ യൂണിറ്റിലെ എല്ലാത്തിലും പ്രധാന പ്രമേയമായി വരുന്നത് എന്താണ്, സ്നേഹം അല്ലേ. സ്നേഹം തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. അതുപോലെ തന്നെ മനുഷ്യർ കടന്നു പോകുന്ന പല അവസ്ഥകൾ, സന്തോഷം വരുന്നുണ്ട്, അവർക്ക് സങ്കടങ്ങൾ വരുന്നുണ്ട്, പ്രണയം വരുന്നുണ്ട്, വിരഹം വരുന്നുണ്ട്. അപ്പോൾ ഏത് നാടായാലും അല്ലെ, ഏത് ദേശമായാലും ഏത് രീതിയിലുള്ള മനുഷ്യരായാലും അവർ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ സമാന്തരമാണ് എന്നാണ് പറയുന്നത്. കേരളത്തിലായാലും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരായാലും പുറത്ത് ജീവിക്കുന്ന ആൾക്കാരായാലും എന്താണ്, സന്തോഷവും സങ്കടവും ഒക്കെ അവർക്കുമുണ്ട് അല്ലേ. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളിൽ വേണ്ടത് എന്താണ്, സ്നേഹം തന്നെയാണ് എന്നാണ് ഈ കൃതികളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. ഇത്രയാണ് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പാഠത്തിൻ്റെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.